എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവകുമാർ വയലിനിസ്റ്റ്. ഇതെന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ നവരാത്രി ആയതുകൊണ്ട് എല്ലാവരും അവരവരുടെ കുട്ടികളെയും അവരവർ തന്നെയായാലും മ്യൂസിക് പഠിക്കുവാനായിട്ട് കല പഠിക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു അവസരമാണ് ദശമി ദിവസം. അപ്പം അതിനെല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പ്രത്യേകിച്ചും വയലിൻ ക്ലാസ് തുടങ്ങുന്ന സ്റ്റുഡൻസിനെ കുറിച്ചും പാരൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ആദ്യത്തെ ടോക്ക് പറയുന്നത് പാരൻസിനോടാണ്. ഒരു പാരൻസ് ഒരു കുട്ടിയെ വയലിൻ പഠിപ്പിക്കുവാൻ ഇക്കാലത്ത് വിടുന്നത് പല പല ആവശ്യങ്ങൾ നോക്കിയിട്ടാണ്. അതായത് ചിലപ്പോൾ അവർക്ക് ആ കുട്ടി വളരെ നന്നായിട്ട് നല്ല ഒരു ആർട്ടിസ്റ്റ് ആവണം, ഫ്യൂച്ചറിൽ ഒരു വയലിനിസ്റ്റ് ആണെന്ന് അറിയപ്പെടണം എന്ന് ആഗ്രഹത്തിൽ പഠിപ്പിക്കാൻ പെടുന്നവരുണ്ട്. രണ്ട്, ആ പാരൻസ് പഠിക്കാൻ വിചാരിച്ച കാലത്ത് പഠിപ്പിക്കാത്തതുകൊണ്ട് അത് അവരുടെ മക്കൾ വഴി പഠിപ്പിച്ച് അവർ കണ്ട് സന്തോഷിക്കാനായിട്ട് വിടുന്നുണ്ട്. ചിലർ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നമുക്ക് വിടാം, അല്ലാതെ ദൂരെയൊന്നും കൊണ്ടുവിടാൻ പറ്റില്ല എന്നുള്ള സ്ഥലം കണ്ടുപിടിച്ച് വിടാറുണ്ട്. പിന്നെ ചിലർ ഫീസ് നോക്കിയിട്ട് ഇവിടെ കൂടുതലാണ് ഇവിടെ കുറവാണ് എന്ന് പറഞ്ഞ് വിടാറുണ്ട്. അല്ലെ, ചിലർ വീട്ടിൽ ഭയങ്കര കുസൃതിയാണ്, കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ സാറ്റർഡേ സൺഡേ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞും കുട്ടികളെ പഠിക്കാനൊക്കെ വിടാറുണ്ട്. ഈ എല്ലാ ആസ്പെക്റ്റിലും വിടാറുണ്ട് എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നന്നായിട്ട് പഠിപ്പിക്കാൻ, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസിനോട് തന്നെ ആദ്യം ഇക്കാര്യം പറയാം. നിങ്ങൾ കുട്ടികളെ എൽ കെ ജിയിൽ ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര പേരോട് നിങ്ങൾ എൽ കെ ജി ഏത് കൊള്ളാം, ഏത് സ്റ്റാൻഡേർഡാണ്, ഫ്യൂച്ചറിനുള്ള ബേസിക് ബേസ്മെൻറ്റൊക്കെ നന്നായിട്ട് കിട്ടുന്ന നഴ്സറി ഏതാണ് എന്ന് പറഞ്ഞ് പ്രീ കെ ജി മുതൽ നിങ്ങൾ ഇത് പ്രീ കെ ജി ചേർക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് മുതൽ നിങ്ങൾ പലരോടും ഇത് അന്വേഷിച്ച് കാണും. പല നഴ്സറികളിലും നിങ്ങൾ കയറി ഇറങ്ങി, പല സ്കൂളുകളിലും കയറി ഇറങ്ങി സംസാരിച്ച് കാണും. അല്ലേ, അവരുടെ ഫ്യൂച്ചറിനെ ഓർത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ബേസിക് നന്നായിരുന്നാൽ ഫ്യൂച്ചർ പോകുന്ന എല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകളിലും നന്നായിട്ട് ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്യും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ട്യൂഷന് വിടുമ്പോഴും കുറേ കാര്യങ്ങൾ, ഈ സാർ നല്ലതാണോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, റിസൾട്ട് ഉണ്ടോ, എക്സ്പെഷ്യലി ആ സാറിന് പഠിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടോ, ആ സാർ എത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു വയലിൻ പഠിപ്പിക്കുന്ന, വയലിൻ പഠിപ്പിക്കാൻ വിടുമ്പോൾ കുട്ടി നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻറ്റിനോടാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് വിടുന്ന ഒരു പാരൻ്റ് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിൽ കുറച്ചെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഒരു വെളിയിലൊരു ബോർഡ് കണ്ടു വയലിൻ പഠിപ്പിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു വയലിൻ അക്കാഡമി, അല്ലെങ്കിൽ ഒരു വയലിൻ ട്യൂഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് കണ്ണും മുടി, എന്നാൽ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ, 5 മിനിറ്റിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് അങ്ങനെ ആ കുട്ടികളെ ഇത്തരം ചെറു കാരണങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കരുത്. കാര്യം ആ കുട്ടി നാളെ വളർന്ന് ചിലപ്പോൾ നല്ല ഇൻബോൺ ഗിഫ്റ്റ് ആ വയലിലുണ്ടെങ്കിൽ ആ കുട്ടി വളരെ മഹാനായി വരാമെന്നുള്ള ഒരു കുട്ടിയെ നമ്മൾ തന്നെ നമ്മുടെ ചില സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം റീസൺ പറഞ്ഞ് ആ കുട്ടിയുടെ ഭാവി ഇല്ലാതാക്കും. ആ കുട്ടി എവിടെ പോയാലും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യും, പക്ഷേ ശരിയായ വഴിയിലായിരിക്കില്ല. നല്ല ട്യൂഷൻ സെൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ടീച്ചറിൻ്റെ അണ്ടറിൽ അല്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ദയവ് ചെയ്ത് പാരൻസിനോടാണ് ഇത് പറയുന്നത്, അന്വേഷിക്കുക. ഇപ്പോഴായാലും നിങ്ങൾക്ക് ഒരു 4 ദിവസമുണ്ട്, അല്ലെങ്കിൽ എവിടെയായാലും ഈ ദശമി ദിവസം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, തുടങ്ങുക. അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയതുപോലെ കാണിക്കേറ്റ് മനസ്സുകൊണ്ട് നമസ്കരിക്കുക, എന്നിട്ട് നന്നായിട്ട് ചിന്തിച്ച് അന്വേഷിച്ച് 4 പേരുടെ അന്വേഷിച്ച് ആ സ്കൂളിൽ നിന്നും നല്ല റിസൾട്ടുള്ള കുട്ടികൾ വരുന്നുണ്ടോ, വരുന്നു എന്നുള്ള മാത്രമല്ല നന്നായിട്ട് വായിക്കുന്നുണ്ടോ ആ കുട്ടികൾ, നല്ല ടീച്ചറാണോ, എക്സ്പീരിയൻസ്ഡ് ആണോ, നന്നായിട്ട് വായിക്കുന്ന സാറാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല, ആ സാർ നല്ല ടീച്ചറാണോ എന്നുകൂടെ നിങ്ങൾ അന്വേഷിക്കണം. അല്ലേ, വലിയ സ്കൂളാണ് നോക്കിയിട്ട് കാര്യമില്ല, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോന്നാണ് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടീച്ചറാണോ, പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ടീച്ചറാണോ എന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ആ കുട്ടിയെ ഒരു ക്ലാസ്സിൽ വിടാൻ. കാര്യം ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ മ്യൂസിക് സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞത്, കുറച്ച് പഠിച്ചവർ വരെ കുറേ നല്ല തമ്പനിയിലൊക്കെ ചെയ്ത് ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവർ പഠിപ്പിക്കാൻ യോഗ്യതയാണോ, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരായിരിക്കാം മേ ബി, പക്ഷെ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ യോഗ്യത, അതായത് എൽ കെ ജി യു കെ ജി പഠിപ്പിക്കാനുള്ള ടീച്ചറിൻ്റെ യോഗ്യത, ഇന്ന് മിനിമം ബി എഡോ എം എഡോ വേണം. അല്ലേ, ഒരു സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നെറ്റ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ മിനിമം പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ അല്ലെങ്കിൽ എം കോം ഒക്കെ പഠിച്ചിരുന്നാൽ മാത്രമേ
ഒരു സ്കൂളിന് എം എ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിൽ പോലും കിട്ടുന്നുള്ളൂ. അതൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിപ്പിക്കുന്ന, എന്തിന് രണ്ടും മൂന്നും ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന കുട്ടികൾ വരെ ഡിഗ്രി ടീച്ചേഴ്സ് വരെ ഡിഗ്രി ഹോൾഡേഴ്സാണ് അല്ലേ. അപ്പോൾ അതുപോലെ മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, നന്നായിട്ട് അന്വേഷിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുവാൻ. അല്ലാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയോട് കാണിക്കരുത്. കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, അതിനുള്ള ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് തരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ അന്വേഷിച്ച് കണ്ടെത്തി നല്ല ടീച്ചറെ കണ്ടെത്തുക, ദൈവം നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നായിരിക്കും. എല്ലാവരും ഈ വർഷം പഠിക്കാൻ തുടങ്ങുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം.